പലരിടം സംസം ജലം പോലെ പരിശുദ്ധം. സംസം ജ്വല്ലേഴ്സ് കൂട്ടുപാടം പള്ളിക്കുന്ന്. സംസം ജ്വല്ലേഴ്സ് റംസാൻ ചെലിയൂക്കസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഫസ്റ്റ് കോളർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, സംസം ജ്വല്ലേഴ്സ് റംസാൻ ചെലിയൂക്കസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഷഹാന. ഓക്കെ, ഷഹാന എവിടെ നിന്ന് വിളിക്കുന്നു? മണ്ണാർക്കാട് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ ഷഹാന, എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണോ? ജോലി ഉണ്ടോ? ഹൗസ് വൈഫാണോ? പഠിക്കുകയാണ്. എത്രയിലാ പഠിക്കുന്നേ? ഡിഗ്രിക്കാണ് പഠിക്കുന്നത്. എവിടെയാ പഠിക്കുന്നേ? നജാത്തിലാണ്. ഓക്കെ ഷഹാന, നമ്മുടെ പ്രോഗ്രാമിൽ മുൻപ് വിളിച്ചിട്ടുണ്ടോ? ഒരുപാട് മുൻപ് വിളിച്ചിട്ടുണ്ട്. ഓക്കെ ഷഹാനയുടെ വീട്ടിലാരൊക്കെയാ ഉള്ളത്? ഓക്കെ, അപ്പോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇസ്ലാമിക് ആയിട്ടുള്ള മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ചോദിക്കുന്നത് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ആദ്യ യുദ്ധമായ ബദർ യുദ്ധം നടന്ന മാസം ഏതാണ്? അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ആദ്യ യുദ്ധമായ ബദർ യുദ്ധം നടന്ന മാസം ഏതാണ്? ഓപ്ഷൻസ് പറയട്ടെ. ഓപ്ഷൻ എ റമദാൻ മാസം, ഓപ്ഷൻ ബി ശവ്വാല്, ഓപ്ഷൻ സി റജബ്. റമദാൻ മാസം. ഉറപ്പിക്കുകയാണോ? വളരെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആദ്യമായി ബാങ്ക് വിളിച്ച സ്വഹാബി ആരാണ്? ബിലാൽ. വളരെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. ഓപ്ഷൻസ് ഒന്നും തരുന്നതിന്റെ മുമ്പ് തന്നെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, നമുക്ക് ഇനി മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ ബാക്കിയുണ്ട്. ക്വസ്റ്റ്യനിലേക്ക് പോവാം. മക്കയിൽ വച്ച് അവതരിച്ച സൂറത്തുകളുടെ എണ്ണം എത്രയാണ്? മക്കയിൽ വച്ച് അവതരിച്ച സൂറത്തുകളുടെ എണ്ണം എത്രയാണ്? ഇതിന് ഓപ്ഷൻസ് ഇല്ല. ഓപ്ഷൻ ഇല്ല. വേണമെങ്കിൽ ഒരു ക്ലൂ തരാം. 80-നും 90-നും ഇടയിലാണ്. 80-നും 90-നും ഇടയിലാണ്. എൺപത്തിനാല്. ഒന്നുകൂടെ ആലോചിച്ചിട്ട് പറഞ്ഞോളൂ. 87. അത് ഉറപ്പിക്കുകയാണോ? 87 ഉറപ്പിക്കുകയാണ്. ഉത്തരം ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയി. 86 കറക്റ്റ് ആൻസർ. കുഴപ്പമില്ല, അടുത്ത എപ്പിസോഡിൽ വീണ്ടും വിളിക്കൂ. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. ഹലോ, സംസം ജ്വല്ലേഴ്സ് റമദാൻ ടെലിഗസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? റിൻഷ. റിൻഷ, ഓക്കെ. റിൻഷ എവിടെ നിന്ന് വിളിക്കുന്നു? മണ്ണാർക്കാട്. മണ്ണാർക്കാട്. ഓക്കെ റിൻഷ, എത്രയിലാ പഠിക്കുന്നേ? സെവൻത്തിലാണ് പഠിക്കുന്നത്. ഏത് സ്കൂളിലാ പഠിക്കുന്നേ? ഓക്കെ റിൻഷ, നമ്മുടെ പ്രോഗ്രാമിൽ മുൻപ് വിളിച്ചിട്ടുണ്ടോ? ആദ്യമായിട്ട് വിളിക്കുകയാണ്. ഓക്കെ, നമുക്കിവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാനുള്ളത്. ഫസ്റ്റ് രണ്ട് ക്വസ്റ്റ്യൻസിന് ഓപ്ഷൻസ് ലഭിക്കും, മൂന്നാമത്തെ ക്വസ്റ്റ്യന് ഓപ്ഷൻസ് ഒന്നും ഇല്ല. മൂന്ന് ക്വസ്റ്റ്യൻസിനും കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ സംസം ജ്വല്ലേഴ്സ് നൽകുന്ന ഒരു നല്ല ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. പരിശുദ്ധ ഖുർആനിൽ എല്ലാ ആയത്തുകളും അള്ളാഹുവിന്റെ നാമമുള്ള സൂറത്ത് ഏതാണ്? പരിശുദ്ധ ഖുർആനിൽ എല്ലാ ആയത്തുകളിലും അള്ളാഹുവിന്റെ നാമമുള്ള സൂറത്ത് ഏതാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓപ്ഷൻസ്, ഓപ്ഷൻ എ സൂറത്തു ബക്കറ, ഓപ്ഷൻ ബി സൂറത്തുൽ മുജാദല, ഓപ്ഷൻ സി സൂറത്തുൽ അൽ ഫാത്തിർ. ഓപ്ഷൻ ബി മുജാദല. ഉറപ്പിക്കുകയാണോ? കറക്റ്റ് ആൻസർ ആണ്. ഇനി നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് കൂടെ ആണ് ബാക്കിയുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. തന്റെ റബ്ബിലുള്ള അനുസരണയിലും ആരാധനയിലും അദ്ദേഹം ഒരു ഉമ്മത്തായിരുന്നുവെന്ന് ഖുർആൻ വിശേഷിപ്പിച്ച പ്രവാചകൻ ആരാണ്?
തൻ്റെ റബ്ബിലുള്ള അനുസരണയിലും ആരാധനയിലും അദ്ദേഹം ഒരു ഉമ്മത്തായിരുന്നുവെന്ന് ഖുർആൻ വിശേഷിപ്പിച്ച പ്രവാചകൻ ആരാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓപ്ഷൻസ്: ഓപ്ഷൻ എ യൂസഫ് നബി അലൈഹിസലാം, ഓപ്ഷൻ ബി ഇബ്രാഹിം നബി അലൈഹിസലാം, ഓപ്ഷൻ സി ഈസാ നബി അലൈഹിസലാം. ഇബ്രാഹിം നബി അലൈഹിസലാം. ഉറപ്പിക്കുകയാണോ? വീണ്ടും കറക്റ്റ് ആൻസർ ആണ്. ഇനി ഒരേ ഒരു ക്വസ്റ്റ്യനേ ബാക്കിയുള്ളൂ, അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഖുർആനിൽ ബിസ്മി കൊണ്ട് ആരംഭിക്കാത്ത സൂറത്ത് ഏതാണ്? സൂറത്തു നംല്. സൂറത്തുൽ തൗബ. അത് ഉറപ്പിക്കുകയാണോ? മോളുടെ പേരെന്താ പറഞ്ഞേ? റിൻഷ. റിൻഷ. ഓക്കെ, റിൻഷ മോള് നമ്മുടെ പ്രോഗ്രാമിൽ വിന്നർ ആയിരിക്കുകയാണ്. ഗിഫ്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് സംസം ജ്വല്ലേഴ്സ് എന്ന റിൻഷ മോളെ ഈ നമ്പറിൽ വിളിക്കും. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. ഹലോ, സംസം ജ്വല്ലേഴ്സ് റംസാൻ ജ്വല്ലേഴ്സിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹലോ. ഹലോ, ഷിബില. ഷിബില. ഓക്കെ, ഷിബില എവിടെ നിന്ന് വിളിക്കുന്നു? ഹലോ. ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? സ്ഥലപ്പേര് പറഞ്ഞോളൂ. തിരുവിഴാംകുന്ന്. തിരുവിഴാംകുന്ന്. ഓക്കെ, ഷിബില എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണോ? ജോലിയുണ്ടോ? ഹൗസ് വൈഫാണോ? ഹൗസ് വൈഫ് ആണ്. ഓക്കെ, ഷിബിലയുടെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടില് ഉമ്മി, ബാപ്പിയും രണ്ട് മക്കളും. ഓക്കെ ഷിബില, നമുക്കിവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാനുള്ളത്. മൂന്ന് ക്വസ്റ്റ്യൻസിനും കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ സംസം ജ്വല്ലേഴ്സ് നൽകുന്ന ഒരു നല്ല ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, റംസാൻ ടെലിഗസിലാണ് ഷിബില വിളിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇസ്ലാമിക് റിലേറ്റഡ് ആയിട്ടുള്ള മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അവസാനമായി അവതരിച്ച ഖുർആനിലെ അധ്യായം ഏതാണ്? അവസാനമായി അവതരിച്ച ഖുർആനിലെ അധ്യായം ഏതാണ്? ഓപ്ഷൻസ് പറഞ്ഞോട്ടെ. ഓപ്ഷൻ എ സൂറത്തുൻ നാസ്, ഓപ്ഷൻ ബി സൂറത്തുൻ നസർ, ഓപ്ഷൻ സി സൂറത്തുൽ ബഖറ. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി സൂറത്തുൻ നസർ. അത് ഉറപ്പിക്കുകയാണോ? കറക്റ്റ് ആൻസർ ആണ്. നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് ഇവിടെ ബാക്കിയുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. പൂർണ്ണ അധ്യായം എന്ന നിലയിൽ ആദ്യമായി അവതരിച്ച ഖുർആൻ അധ്യായം ഏതാണ്? പൂർണ്ണ അധ്യായം എന്ന നിലയിൽ ഖുർആനിൽ ആദ്യമായി അവതരിച്ച അധ്യായം ഏതാണ്? ഓപ്ഷൻസ് പറഞ്ഞോട്ടെ. ഓപ്ഷൻ എ സൂറത്തുൻ യാസീൻ, ഓപ്ഷൻ ബി സൂറത്തുൽ ഫാത്തിഹ, ഓപ്ഷൻ സി സൂറത്തുൽ കഹ്ഫ്. സൂറത്തുൽ ഫാത്തിഹ. അത് ഉറപ്പിക്കുകയാണോ? വീണ്ടും കറക്റ്റ് ആൻസർ ആണ്. ഇനി ഒരേ ഒരു ക്വസ്റ്റ്യനെ ബാക്കിയുള്ളൂ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എളുപ്പമുള്ളത് ചോദിക്കാം. ഖുർആനിൽ ആകെ എത്ര ബിസ്മികളാണ് ഉള്ളത്? 114. അർപ്പിക്കുകയാണോ? ഓക്കെ ഷിബില, നമ്മുടെ പ്രോഗ്രാമിൽ വിന്നർ ആയിരിക്കുകയാണ്. ഗിഫ്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് നമ്മുടെ സംസം ജ്വല്ലേഴ്സ് എന്ന് ഷിബിലയെ വിളിക്കും. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. ഹലോ, സംസം ജ്വല്ലേഴ്സ് റംസാൻ ടെലിക്സിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹലോ, ഫാത്തിമ. ഫാത്തിമ. ഓക്കെ, എവിടെ നിന്ന് വിളിക്കുന്നു? ഇത്ത പാറപ്പുറത്ത് നിന്ന്. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുള്ളത്? ഓക്കെ, മുൻപും പ്രോഗ്രാമിൽ വിളിച്ചിട്ടുണ്ടോ? വിളിച്ചിട്ടുണ്ട്. വിന്നർ ആയിട്ടുണ്ടോ? നമ്മുടെ റംസാൻ ടെലിഗസിലാണോ ജനറൽ ടെലിഗസിലാണോ വിന്നർ ആയത് ഓർമ്മയുണ്ടോ? ജനറൽ ആയിരുന്നു. ഓക്കെ, ഇത് റംസാൻ ടെലിഗസ് ആണ്. ഇതിൽ ഇസ്ലാമിക് റിലേറ്റഡ് ആയിട്ടുള്ള മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. മൂന്ന് ക്വസ്റ്റ്യൻസിനും കറക്റ്റ് ആൻസർ പറയണമെങ്കിൽ സംസം ജ്വല്ലേഴ്സ് നൽകുന്ന ഒരു നല്ല ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം.
ഗ്രന്ഥരൂപത്തിലാക്കിയ ഖുർആനിന് മുസ്ഹഫ് എന്ന പേര് നൽകിയത് ആരാണ്? ഗ്രന്ഥരൂപത്തിലാക്കിയ ഖുർആനിന് മുസ്ഹഫ് എന്ന പേര് നൽകിയത് ആരാണ്? ഓപ്ഷൻസ് പറഞ്ഞോട്ടെ. ഓപ്ഷൻ എ ഉമർ റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ ബി അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ സി ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണോ? രണ്ടാമത്തത് അബൂബക്കർ റളിയല്ലാഹു അൻഹു. അതെ. അബൂബക്കർ റളിയല്ലാഹു അൻഹു അത് ഉറപ്പിക്കുകയാണോ? കറക്റ്റ് ആൻസറാണ്. ഇനി രണ്ട് ക്വസ്റ്റ്യൻസ് ഇവിടെ ബാക്കിയുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അള്ളാഹുവിൻ്റെ സിംഹം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശേഷിപ്പിച്ചത് ആരെയാണ്? അള്ളാഹുവിൻ്റെ സിംഹം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശേഷിപ്പിച്ചത് ആരെയാണ്? ഇതിന് ഓപ്ഷൻസ് വേണോ? ഓപ്ഷൻ എ അബ്ദുൽ മുത്തലിബ്, ഓപ്ഷൻ ബി ഹംസ റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ സി അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഹംസ റളിയല്ലാഹു അൻഹു അത് ഉറപ്പിക്കുകയാണോ? വീണ്ടും കറക്റ്റ് ആൻസറാണ്. നമുക്കിനി ഒരേ ഒരു ക്വസ്റ്റ്യനെ ബാക്കിയുള്ളൂ. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ജിബ്രീൽ എന്ന നാമം ഖുർആനിൽ എത്ര പ്രാവശ്യമാണ് വന്നിട്ടുള്ളത്? ജിബ്രീൽ എന്ന നാമം ഖുർആനിൽ എത്ര പ്രാവശ്യമാണ് വന്നിട്ടുള്ളത്? ജിബ്രീൽ ഒന്നിനും പത്തിനും ഇടയിലുള്ള ഒരു സംഖ്യയാണ്. എത്ര പ്രാവശ്യമാണ് ഖുർആനിൽ വന്നിട്ടുള്ളത് ജിബ്രീൽ എന്നുള്ള നാമം? ഒന്നിനും പത്തിനും ഇടയ്ക്കുള്ള ഒരു സംഖ്യയാണ്. ഏഴാണോ? ഒൻപത്. ഉറപ്പിക്കുകയാണോ? ഉത്തരം ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയി. മൂന്നായിരുന്നു കറക്റ്റ് ആൻസർ. കുഴപ്പമില്ല, അടുത്ത ദിവസം വീണ്ടും വിളിക്കാം. ഓക്കെ, താങ്ക്സ് ഫോർ കോൾ. ഹലോ, സംസം ജ്വല്ലേഴ്സ് റമദാൻ ടെലിവിഷനിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹലോ, ആരാണ് വിളിക്കുന്നത്? പേര് പറഞ്ഞോളൂ. രഹന സുൽത്താന. റിഷ്ണ സുൽത്താന. ഓക്കെ, ടി വിയുടെ സൗണ്ട് ഒന്ന് കുറയ്ക്കാവോ? ഹലോ, ഹലോ, പേരൊന്നു കൂടെ പറഞ്ഞോളൂ. റിഷ്ണ സുൽത്താന. ഓക്കെ, സ്പീക്കർ ഒന്ന് ഓഫ് ചെയ്യാവോ? അലക്കിയാണ്. ഓക്കെ, എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണോ? എത്രയിലാ പഠിക്കുന്നത്? സെവൻത്തിലാണ് പഠിക്കുന്നത്. ഏത് സ്കൂളിലാ പഠിക്കുന്നേ? ഓക്കെ, മുൻപും നമ്മുടെ പ്രോഗ്രാമിൽ വിളിച്ചിട്ടുണ്ടോ മോള്? കഴിഞ്ഞ വർഷം വിളിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം വിളിച്ചിട്ടില്ല അല്ലേ? കഴിഞ്ഞ വർഷം വിന്നറായിട്ടുണ്ടോ? വിന്നറായിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ ഇപ്രാവശ്യം നമുക്ക് തീർച്ചയായിട്ടും വിന്നറാവണം. ഓക്കെ, നമുക്കിവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ്. ഇസ്ലാമിക് റിലേറ്റഡ് ആയിട്ടുള്ള മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ്. മൂന്ന് ക്വസ്റ്റ്യൻസിനും കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ സംസം ജ്വല്ലേഴ്സ് നൽകുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഉമ്മുൽ ഖുർആൻ എന്നറിയപ്പെടുന്ന സൂറ ഏതാണ്? ഉമ്മുൽ ഖുർആൻ എന്നറിയപ്പെടുന്ന സൂറ ഏതാണ്? ഓപ്ഷൻസ് പറഞ്ഞോട്ടെ. ഓപ്ഷൻ എ സൂറത്തുൽ ഫാത്തിഹ,
ഓപ്ഷൻ ബി സൂറത്തുൽ യാസീൻ, ഓപ്ഷൻ സി സൂറത്തുൽ മുൽക്ക്. ഫാത്തിഹ ഉറപ്പിക്കുകയാണോ? ഉറപ്പിച്ചു, കറക്റ്റ് ആൻസർ ആണ്. ഇനി നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് കൂടെ ബാക്കിയുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഖുർആൻ ആദ്യമായി അവതരിക്കപ്പെട്ട പർവ്വതത്തിൻ്റെ പേരെന്താണ്? ഖുർആൻ ആദ്യമായി അവതരിക്കപ്പെട്ട പർവ്വതത്തിൻ്റെ പേരെന്താണ്? ഓപ്ഷൻസ് പറഞ്ഞോട്ടെ. ഓപ്ഷൻ എ നൂർ പർവ്വതം, ഓപ്ഷൻ ബി അബു ഹുബൈസ്, ഓപ്ഷൻ സി ജൂദി പർവ്വതം. ഓപ്ഷൻ എ നൂർ പർവ്വതം, ഓപ്ഷൻ ബി അബു കുബൈസ്, ഓപ്ഷൻ സി ജൂദി പർവ്വതം. ഓപ്ഷൻ ബി അബു കുബൈസ്. അതർപ്പിക്കുകയാണോ? ഓപ്ഷൻ എ നൂർ പർവ്വതം. അതർപ്പിക്കുകയാണോ? വീണ്ടും കറക്റ്റ് ആൻസർ ആണ്. ഇനി നമുക്ക് ഒരേ ഒരു ക്വസ്റ്റ്യനെ ബാക്കിയുള്ളൂ. ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഖുർആനിന്റെ ഹൃദയം എന്നറിയപ്പെടുന്ന സൂറ ഏതാണ്? സൂറത്തുൽ യാസീൻ. അർപ്പിക്കുകയാണോ? വീണ്ടും കറക്റ്റ് ആൻസർ ആണ്. നമ്മുടെ പ്രോഗ്രാമിൽ വിന്നർ ആയിരിക്കുകയാണ് മോള്. മോളുടെ പേര് എന്താ പറഞ്ഞു ഒന്നുകൂടെ പറയൂ. റിഷ്ണ സുൽത്താന. ഓക്കെ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? അരക്കുപറമ്പ്. ഓക്കെ, അപ്പൊ മോളെ ഗിഫ്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് സംസം ജ്വല്ലേഴ്സ് എന്ന് മോളെ വിളിക്കും. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. നമ്മളിപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് റിൻഷ സുൽത്താനയായിരുന്നു. റിൻഷ സുൽത്താന നമ്മുടെ പ്രോഗ്രാമിൽ വിന്നർ ആയിരിക്കുകയാണ്. ഈ ഒരു കോളോട് കൂടി സംസം ജ്വല്ലേഴ്സ് റംസാൻ ടെലിവിസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. സംസം ജലം പോലെ പരിശുദ്ധം. സംസം ജ്വല്ലേഴ്സ്, കോട്ടപ്പാടം, പള്ളിക്കുന്ന്.